സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളെ രക്ഷിക്കേണ്ടി അധ്വാനിക്കുമെൻ എന്ന ശ്രീഹായ് നാമെ ഓർമ്മിപ്പിക്കുന്നു. ഫിലിപ്പിയർ 2:12, 1 കൊരിന്ത്യർ 2:3, 2 കൊരിന്ത്യർ 7:15, എഫേസ്യർ 6:15 എല്ലാം ശ്രീഹ ആവർത്തിക്കുന്ന ഒരു പ്രയോഗമാണിത്. ഭയം, ഫോബോസ്, വിറയൽ, ത്രോമോ. പഴയ നിയമത്തിൽ നിരവധി സന്ദർഭങ്ങളിലും ഈ ഒരു കൂടിവരവ് കാണും. ഭയം എന്നത് ഒരു മാരകഭയമല്ല, ഭയഭക്തി എന്ന് നാം വിളിക്കുന്ന നിലപാടാണ്. ദൈവത്തിൻ്റെ അപരിമേയമായ ശക്തിയെ അറിയുന്ന ഒന്ന്, തികഞ്ഞ ദൈവാശ്രയത്വത്തിൻ്റെ ഭാവമാണത്. വിറയൽ എന്നത് സ്വന്തം അപര്യാപ്തതകളെക്കുറിച്ചുള്ള ഗാഢമായ ഒരു അവബോധത്തെ കുറിക്കുന്ന പേരാണ്. സ്വന്തം കഴിവുകളിൽ ആത്മവിശ്വാസം അർപ്പിക്കാതെ ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുന്ന ഭാവം. അബ്രഹാം ഇസ്ഹാക്കിനെ ബലിയർപ്പിക്കാൻ പോയ വിശ്വാസാനുഭവത്തെ അങ്ങനെയാണ് സോറൻ കീർക്കഗോർ രചിച്ച ഒരു വിചാരഖണ്ഡത്തിൽ വിലയിരുത്തുന്നത്, ഭയവും വിറയലുമെന്ന്. ജോനതൻ മാലസിക് എന്നൊരു ആധ്യാത്മ ഗ്രന്ഥകാരൻ നിരീക്ഷിക്കുന്നത് പോലെ ഈയൊരു പ്രയോഗം അബ്രഹാമിൻ്റെ പ്രത്യാശയുടെ ആഴം വെളിവാക്കുന്ന ഒന്നാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യൻ്റെ ഗണിതങ്ങളും ഗണനകളും ഗുണിതങ്ങളും ഗുണങ്ങൾക്കുമൊക്കെ എത്തിപ്പിടിക്കാനാകാത്തൊരു പരിമിതിയുണ്ട്. ദൈവത്തെ കൂടാതെ നികത്താനാകാത്ത ഒരു പരിമിതി. ഇന്ന് സങ്കീർത്തനം 27 വളരെയധികം പ്രത്യാശാഭരിതമാകുന്നത് അതുകൊണ്ടാണ്. ഭീഷണമായ മാരകമായ ജീവിതാവസ്ഥകളിൽ പോലും ആഴ്ന്നിറങ്ങുന്നൊരു പ്രത്യാശ. അത് ഭൗതികാർത്ഥങ്ങളിൽ അടിസ്ഥാനപ്പെടാതെ ദൈവത്തിലാണ് ബലം കണ്ടെത്തുന്നതും. ഇതാണ് യഥാർത്ഥ പ്രത്യാശ. അതുകൊണ്ട് തന്നെ ഈ പ്രത്യാശ കിടയറ്റതായി മാറുകയാണ്. ദൈവത്തിന് വേണ്ടിയുള്ള ക്ഷമാപൂർവമായ കാത്തിരിപ്പിൻ്റെ രൂപമാണ് പ്രത്യാശയ്ക്കിവിടെ. നമ്മെ ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാക്കാൻ ശക്തി പകരുന്നതും ഈ പ്രത്യാശയാണ്. സ്ട്രെങ്തനിങ് അസ് ടു ബി ദ കോവർക്കേഴ്സ് ഓഫ് ഗാഡ്. അതുകൊണ്ട് തന്നെയാണ് ശിഷ്യത്വത്തെ സംബന്ധിച്ച ഒരു വിചാര വഴിയിൽ നാഥൻ ഇന്ന് സ്വന്തം സുരക്ഷിതത്വങ്ങളും കെട്ടുറപ്പുകളും കണക്കുകളും ഒന്ന് ഇളക്കി മറിച്ച് വായിച്ചെടുക്കാൻ പഠിപ്പിക്കുന്നത്. കെട്ടുറപ്പുകൾ കെട്ടുപാടുകളും കെട്ടുപിണരുകളുമായി മാറാതെ അവയൊക്കെ ഉയർത്തുപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ അതൊരു സെമിറ്റിക് എക്സാജറേഷൻ ശൈലിയിലാണ് നാഥൻ പറയുന്നതെങ്കിലും ആ പറഞ്ഞതിൻ്റെ ഗൗരവവും സത്യവും ഒട്ടും അതിശയോക്തിയല്ല. ലൂക്ക 14:25-33. Thank you.